UDF നേതൃത്വം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ്താവനയെ ചൊല്ലിയുള്ള കോലാഹലങ്ങൾ അടങ്ങും മുൻപേ ആയിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ രാജി ചർച്ചയായത്. അത് അച്ചട്ടാവുകയായിരുന്നു. ലോക്സഭാ അംഗത്വം രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഒരുങ്ങുന്ന പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനത്തിനെതിരെ കടുത്ത വിമർശനവുമായി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് യൂത്ത് ലീഗ്. ലീഗ് നേതൃത്വം തീരുമാനം പുനഃപരിശോധിക്കണമെന്ന യൂത്ത് ലീഗ് ദേശീയ വൈസ് പ്രസിഡന്റ് മൊയ്ൻ അലി ഷിഹാബ് തങ്ങൾ പറഞ്ഞു. എം പി സ്ഥാനം രാജിവെക്കാനുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം അപ്രതീക്ഷിതമാണ്. ഈ തീരുമാനം നേതാക്കൾക്കും അണികൾക്കും മറുപടി പറയാനാകാത്ത പ്രതിസന്ധിയിലേക്ക് പാർട്ടിയെ എത്തിച്ചിട്ടുണ്ട്. ഇതൊന്നുകൂടി പുനഃപരിശോധിച്ച് പാർട്ടി പ്രവർത്തകർക്കും അനുഭാവികൾക്കും സ്വീകാര്യമുള്ള തീരുമാനമാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് ഏറ്റവും മുന്നേറ്റം നടത്തിക്കൊണ്ടിരുന്ന സമയമാണിത്. അടുത്ത 6 മാസം കൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം വന്നിരിക്കുന്നത്. അതിൽ എല്ലാവരും ദുഃഖിതരാണ്. മൊയ്ൻ അലി ഷിയാബ് തങ്ങൾ പറഞ്ഞു. എം പി സ്ഥാനം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി നിയമസഭയിലേക്ക് മത്സരിക്കുമെന്ന തീരുമാനത്തിന് കഴിഞ്ഞ ദിവസം ചേർന്ന ലീഗ് പ്രവർത്തക സമിതി യോഗമാണ് അംഗീകാരം നൽകിയത്. തീരുമാനത്തിനെതിരെ പ്രതിപക്ഷത്തിൽ നിന്നടക്കം വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാണക്കാട് കുടുംബത്തിൽ നിന്നും സമാനമായ എതിർപ്പ് ഉണ്ടായിരിക്കുന്നത്. തീരുമാനത്തിൽ പാർട്ടിക്കുള്ളിൽ വലിയ എതിർപ്പുകൾ ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു നേതാവ് പരസ്യമായി രംഗത്തെത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പിനൊപ്പം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പും വരും വിധമാകും കുഞ്ഞാലിക്കുട്ടി രാജി നൽകുക എന്നാണ് സൂചന. കുഞ്ഞാലിക്കുട്ടിയും എം കെ മുനീറും തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും. താൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് പാർട്ടി തീരുമാനമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഏത് സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പാർട്ടിയാണ് പറയുക. മുസ്ലിം ലീഗിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എന്നും വിട്ടുവീഴ്ച ചെയ്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നും അദ്ദേഹം പറഞ്ഞു. മുസ്ലിം ലീഗ് തീരുമാനം UDFന് ഗുണകരമാകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു. കോൺഗ്രസ് MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കണോ വേണ്ടയോ എന്നത് ഹൈക്കമാൻഡ് തീരുമാനിക്കും. മുസ്ലിം ലീഗിനെ CPM വേർതിരിഞ്ഞ് ആക്രമിക്കുകയും വർഗീയ പാർട്ടിയെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നതിനെതിരെ ക്യാമ്പയിൻ നടത്തുമെന്നും പറഞ്ഞു. മതനിരപേക്ഷകരായി സ്വയം അവകാശപ്പെടുന്ന CPM മറുഭാഗത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ SDP ഉൾപ്പെടെയുള്ള കക്ഷികളുമായി ചേർന്നാണ് മത്സരിച്ചത്. CPMന്റെ ഈ വർഗീയ കൂട്ടുകെട്ടാണ് തിരഞ്ഞെടുപ്പിൽ അവർ പറയുന്ന നേട്ടം ഉണ്ടാക്കിക്കൊടുത്തത്. SDP അവരുണ്ടാക്കിയ കൂട്ടുകെട്ടിനെ കണക്കു നിരത്തി തുറന്നു കാണിക്കും. മതനിരപേക്ഷ പാർട്ടിയായ മുസ്ലിം ലീഗിനെ തളർത്താൻ ശ്രമിക്കുമ്പോൾ വർഗീയ കക്ഷികളാണ് വളർന്നതെന്ന കേരള സമൂഹത്തെ ബോധ്യപ്പെടുത്തുമെന്നും നേതാക്കൾ പറഞ്ഞു. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി നിഷേധിച്ച ഗവർണറുടെ നിലപാടിൽ പാർട്ടി പ്രതിഷേധവും അറിയിച്ചിരുന്നു. അതേസമയം സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് വ്യക്തമാക്കി കെ മുരളീധരൻ MPയും രംഗത്തെത്തിയിരുന്നു. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാനുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ തീരുമാനം സ്വാഗതാർഹമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ സേവനം സംസ്ഥാനത്തിന് അനിവാര്യമാണ്. എന്നാൽ താൻ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നായിരുന്നു കെ മുരളീധരൻ വ്യക്തമാക്കിയത്. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത് പാർട്ടി തീരുമാനമെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. ഏത് സമയത്ത് എന്താണ് ചെയ്യേണ്ടതെന്ന് പാർട്ടിയാണ് പറയുക. മുസ്ലിം ലീഗിനെക്കുറിച്ച് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.